അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അശു കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി ഗുലാബ് ജാം. ഒത്തിരി പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സോസ് പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഷുഗറൊന്ന് സിറപ്പ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാര പാനി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാര എടുത്ത കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മളെ സിറപ്പ് നല്ല റെഡിയായിട്ട് കിട്ടും. അതുപോലെ ഒരു പാക്കറ്റ് ഗുലാബ് ജാമിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. ഈ പഞ്ചസാര ഒന്ന് അലിയുന്നവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ഇപ്പോൾ നല്ലതുപോലെ മിക്സായിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗുലാബ് ജാമിൻ്റെ പൗഡർ ഇതുപോലത്തെ പാക്കറ്റാണ് എടുത്തത്. ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഈ പാത്രത്തിലൊക്കെ തട്ടി കൊടുക്കാം. ഇനി ഇതിനെ മിക്സ് ചെയ്യുന്നത് പാല് ഒഴിച്ചിട്ടാണ്. കുറച്ച് കുറച്ച് പാല് ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ചപ്പാത്തിക്ക് മാവുണ്ടാക്കുന്ന ആ ഒരു പരിഭം വേണം നമുക്ക് ഇതൊന്നാവാൻ. നല്ല സോഫ്റ്റില് വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ. കുറച്ച് കുറച്ച് പാല് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ, കൂടുതലായി ആവരുത്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ബ്രെഡിലും പിന്നെ ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ബ്രെഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നിങ്ങൾ പാലിൽ മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. ഒരു സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്താൽ മതി. മാവ് റെഡിയായിട്ടുണ്ട്. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയത്ത് നമ്മളെ സിറപ്പൊന്ന് റെഡിയായോ എന്ന് നമുക്ക് നോക്കാം. നല്ലതുപോലെ തിളക്കുന്നുണ്ട്, സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 4 ഏലക്ക ഞാൻ ഒന്ന് ഇടിച്ചിട്ടാണ് ഇട്ടത്. 4 ഏലക്കയുണ്ട്. ഇതൊന്ന് വെട്ടി തിളക്കുന്നവരെ നല്ലതുപോലെ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനിയൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഓറഞ്ച് ബേക്കേഴ്സിൻ്റെ കളറാണ് ഞാൻ ചേർത്തത്. കളറ് ചേർക്കണമെന്നില്ല, ഓപ്ഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ മിക്സ് ചെയ്ത ബാറ്റർ ഒന്ന് നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടെടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെന്തൊക്കെ കിട്ടും. മുള്ള ഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. അതുപോലെ നമ്മൾ സിറപ്പിലേക്കൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഡബിളായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബോൾസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓയിൽ ചൂടാക്കുന്ന സമയത്ത് അധികം ചൂടാവാൻ നോക്കല്ലേ. അധികം ചൂടായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ല കളറായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ബാക്കിയുള്ളതും. ഇനി ആദ്യം ഫ്രൈ ചെയ്തത് നമുക്ക് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ആ സിറപ്പൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ സിറപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വയ്ക്കാം. ഇതിപ്പിന്നെ ആ 2 കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 കളറായിട്ട് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഈ ഷുഗറ് സിറപ്പൊക്കെ ഈ ബോൾസിൻ്റെ അകത്ത് പോയി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു 20 മിനിറ്റിക്ക് ശേഷമാണിത്. ഞാൻ വേറൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതും ഞാൻ ഓരോന്നൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുക ഇതിൻ്റെ ഉള്ളു ഭാഗം എങ്ങനെയുണ്ടെന്ന്.
നല്ല സോഫ്റ്റാണ്. നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ ഉണ്ട്. ബോംബെയിലൊക്കെ ഇതുപോലത്തെ ഗുലാബ് ജാമുൻ ചൂടോടെ ഞാൻ ഒരുപാട് ബോംബെയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്, പറയാനൊന്നുമില്ല, കിടിലം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയുമായി വരാം.